നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് മുഖ്യമന്ത്രി സ്ഥാനം നൽകാത്ത ശിവസേനയ്ക്ക് ഇപ്പോൾ ദുഃഖിക്കേണ്ടി വരുന്നു. 10 ദിവസത്തോളം നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനൊടുവിൽ മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ ഇന്ന് അധികാരമേൽക്കും. ഇന്നലെ ചേർന്ന BJP നിയമസഭാ കക്ഷിയോഗം ഫഡ്നാവിസിനെ ഏകകണ്ഠേന നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. ആസാദ് മൈതാനിയിൽ വൈകുന്നേരം 5:30 സത്യപ്രതിജ്ഞ. ശിവസേന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഏകനാഥ് ഷിൻഡെ, NCP നേതാവ് അജിത് പവാർ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായി ചുമതലയേൽക്കും. സംസ്ഥാനത്തിന്റെ 21-ാമത്തെ മുഖ്യമന്ത്രിയാണ് 54-കാരനായ ഫഡ്നാവിസ്. 3-ാം തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത്. നവംബർ 23 തെരഞ്ഞെടുപ്പ് ഫലം വന്നെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശം ഉന്നയിച്ച് ഏകനാഥ് രംഗത്ത് വന്നതോടുകൂടി ാണ് സർക്കാർ ഉപവൽക്കരണം നീണ്ടുപോയത്. BJP വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് വ്യക്തമായതോടുകൂടി ഷിൻഡെ അയയുകയായിരുന്നു. തന്നിൽ വിശ്വാസം അർപ്പിച്ചതിന് നിയമസഭാംഗങ്ങളോട് ഫഡ്നാവിസ് നന്ദി പറഞ്ഞു. മഹായുദ്ധി സഖ്യത്തിന്റെ തകർപ്പൻ ജയത്തിന് കാരണം പ്രധാനമന്ത്രി മോദി നൽകിയ ഏക ഹേ തോ സേഫ് ഹേ എന്ന മന്ത്രമാണ് എന്നും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുക എന്നുള്ളതുമാണ് പ്രധാന വെല്ലുവിളി എന്നും ഫഡ്നാവിസ് പറയുന്നു. വിധാൻ ഭവനിൽ ചേർന്ന യോഗത്തിൽ മുതിർന്ന BJP നേതാവ് ചന്ദ്രകാന്ത് പട്ടീലാണ് നിയമസഭാ കക്ഷി നേതാവായി ഫഡ്നാവിസിന്റെ പേര് നിർദ്ദേശിച്ചത്. യോഗത്തിന് മുന്നോടിയായി നടന്ന സംസ്ഥാന BJP കോർ കമ്മിറ്റി യോഗം ഫഡ്നാവിസിന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തീരുമാനിക്കുകയായിരുന്നു. നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ സർക്കാർ ഉപവൽക്കരിക്കാൻ ഫഡ്നാവിസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഗവർണർ CP രാധാകൃഷ്ണനെ കണ്ടു. ഏകനാഥ് ഷിൻഡെയും അജിത് പവാറും ഫഡ്നാവിസിനൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ 288 നിയമസഭാ സീറ്റുകളിലെ 230 സീറ്റും നേടി മികച്ച വിജയമായിരുന്നു മഹായുതി കൈവരിച്ചത്. BJP 132 സീറ്റുകൾ നേടി. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ നേതൃത്വത്തിലുള്ള മഹായുതി സർക്കാരിൽ മുഖ്യമന്ത്രിയായ ശിവസേന നേതാവ് ഏകനാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാകുമെന്നാണ് റിപ്പോർട്ട്. ശിവസേനയുടെ നേതൃത്വവുമായി ചർച്ചയ്ക്കൊടുവിൽ ഷിൻഡെ സമ്മതം അറിയിച്ചെന്ന റിപ്പോർട്ടിൽ പറയുന്നു. ഫഡ്നാവിസിന് സത്യപ്രതിജ്ഞയ്ക്കായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. മഹായുതി നേതാക്കൾ ഗവർണർ CP രാധാകൃഷ്ണനെ കണ്ടിരുന്നു. പിന്നാലെ ഫഡ്നാവിസിനെ സർക്കാർ രൂപീകരിക്കാനായി ഗവർണർ ക്ഷണിക്കുകയും ചെയ്തു. വ്യാഴാഴ്ച വൈകുന്നേരം 5:30 സത്യപ്രതിജ്ഞ. ഷിൻഡെ സർക്കാരിൽ ചേരുമെന്ന പ്രതീക്ഷയും ഫഡ്നാവിസ് പങ്കുവച്ചിരുന്നു. ഷിൻഡെയ്ക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മന്ത്രിസഭയിൽ തുടരുമെന്ന ഷിൻഡെയോട് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. അദ്ദേഹം അത് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി പദവി ഞങ്ങൾക്കിടയിൽ സാങ്കേതിക കരാർ മാത്രമാണ്. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരിക്കും. അതങ്ങനെ തന്നെ തുടരുമെന്നും ഫഡ്നാവിസ് വ്യക്തമാക്കി. 2.5 വർഷം മുൻപ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഫഡ്നാവിസ് തന്റെ പേര് നിർദ്ദേശിച്ചു ും ഇപ്പോൾ താൻ അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കുന്നുവെന്നും ഷിൻഡെയും പ്രതികരിച്ചിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഷിൻഡെ സധാരയിലെ തന്റെ ഗ്രാമത്തിലേക്ക് പോയിരുന്നു. പനിയും തലവേദനയുമാണ്, അതിനാലാണ് മുംബൈയിലേക്ക് തിരിച്ചു വരാത്തതെന്നും ഷിൻഡെ വ്യക്തമാക്കിയിരുന്നു. ഇതോടെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ വഴിമുട്ടിയിരുന്നു. ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന 11 ദിവസങ്ങൾക്ക് ശേഷമാണ് അനിശ്ചിതത്വം അവസാനിച്ചത്. മഹാരാഷ്ട്ര വിധാൻസഭയിൽ നടന്ന യോഗത്തിൽ ഏകകണ്ഠമായി ഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തു. നേരത്തെ ഫഡ്നാവിസിനെ മുഖ്യമന്ത്രി ാക്കാൻ BJP കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചിരുന്നു.